ഹായ്, എല്ലാവർക്കും വിഷൽ ടേസ്റ്റി ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ അനീസ ഷെരീഫ്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചിക്കൻ്റെ പാർട്സ് റോസ്റ്റായിട്ടാണ്. അത് ലിവർ റോസ്റ്റാണ്, മറ്റൊരു പാർട്സുകളുണ്ട്. അപ്പോൾ ഇന്നത്തെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് മീൻകറി ഉണ്ടായിരുന്നു. ഇന്നലത്തെ ആ മീൻകറി ഇതായിരുന്നു. മീൻകറി കഴിക്കുന്നവർ ചിക്കൻ ലിവർ റോസ്റ്റ് കഴിക്കൂല, ലിവർ റോസ്റ്റ് കഴിക്കുന്നവർ മീൻകറി കഴിക്കൂല കേട്ടോ. ഞാനിത് ഫോട്ടോ എടുത്തപ്പോൾ രണ്ടു മണി കാണിച്ചത് മാത്രമേ ഉള്ളൂ. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും കാണണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെ കൂട്ടത്തിനും കുടുംബക്കാർക്കും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ഷെയർ ചെയ്യണം. ഇപ്പോൾ ഞങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാം. ഒരു വലിയ സവാള കട്ട് ചെയ്തിരിക്കണം. കുരുമുളകും വലിയ ജീരകവും പൊടിച്ചത്, കറിവേപ്പിൻ്റെല ചെറിയ ഉള്ളി വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പം ലിവർ ഇതൊക്കെ ചിക്കൻ പാർട്സ് എല്ലാം ഞാൻ ഇന്നലെ തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ കക കൂടുന്ന പാടെ തന്നെ അത് ക്ലീൻ ചെയ്ത് വെച്ചു. അപ്പോൾ വേഗം അപ്പം തന്നെ ഒരു 3 വിസിൽ എണ്ണ വരെ പൊടികളൊക്കെ ഇട്ടിട്ടൊന്ന് വേവിച്ച് വെച്ചു. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങും. അപ്പോൾ ഞാൻ ചട്ടി കുത്തിച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് എണ്ണ ചൂടാകുമ്പോൾ അത് സവാള കട്ട് ചെയ്തതും ഒരു നല്ല ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പ് ഞാൻ ലിവർ വേവിച്ചതിൽ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി ഉപ്പ് ചേർക്കുന്നത് കേട്ടോ. ആവശ്യത്തിനുള്ള കറിവേപ്പിൻ്റെ അരി കൂടി ചേർത്തിട്ട് സവാള നന്നായിട്ട് വഴറ്റണം. സവാള നന്നായിട്ട് ഒരു കളറൊന്ന് ചേഞ്ച് ആവണമെന്ന് പറഞ്ഞോട്ടെ. നമുക്ക് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ചെറുള്ളിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചത് ഞാൻ ചേർത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ചെറുള്ളിയും വെളുത്തുള്ളിയും ഞാൻ മിക്സിയിലൊന്ന് കറക്കിക്കണതാണ് കേട്ടോ. വെള്ളം പോലെ കുറച്ചതുകൊണ്ട് മിക്സിയിൽ അരിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറുതൊരു വെള്ളം പോലെ എടുത്തു. അപ്പോൾ ഇനി നമുക്ക് ഉള്ളിയുടെ പച്ചമുളക് ഒന്ന് മാറുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എനിക്ക് എന്താണ് ഇഞ്ചി ചെറുതായിട്ട് കനം കുറച്ചിട്ട് അരിഞ്ഞ് വെച്ചിട്ടില്ല, അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി അങ്ങനെ ചേർത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമായിട്ട് അത് മെല്ലയിൽ കൂടെ കഴിക്കുമ്പോൾ അതിൻ്റെ റൈസ് തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെറിയ കനം കുറച്ചുകൊണ്ട് ഇഞ്ചി അരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചതച്ചിട്ട് ചേർക്കണേ നമുക്ക് ഇഷ്ടമാണ് ചേർക്കാം. പിന്നെ ഒരു ടീസ്പൂൺ ഞാൻ ഗരം മസാലയും ചേർക്കുന്നുണ്ട്. ഇഞ്ചിന് ലിവറും കൂടിയും പെട്ടെന്ന് വെച്ചിട്ട് മിക്സ് ചെയ്യാണ്. വേറെ പൊടികളൊന്നും വേറെ പ്രത്യേകിച്ച് ചേർക്കുന്നില്ല. നമ്മൾ ഇവർ വേവിച്ചപ്പോൾ ചേർത്ത പൊടികൾ തന്നെ. 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ വലിയ സ്പൂൺ കേട്ടോ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. എന്നിട്ടാണ് ഞാൻ ലിവർ വേവിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ എന്താണ് ഗരം മസാല മാത്രം അധികമായിട്ട് ചേർക്കണുള്ളൂ. അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. കലക്കി പറഞ്ഞ അപ്പവും ചിക്കൻ്റെ പാർട്സ് റോസ്റ്റും കുറച്ച് മീൻകറി. അടുത്തത് ഞാൻ ഇനി വേറെ റെസിപ്പി കൂടി ഇതിൽ കാണിക്കാറുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം. അടുത്ത റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു കൂർക്ക മുഴുക്ക് പുരട്ടിയാണ്. അപ്പോൾ അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായിട്ടാണ് കൂർക്ക മുഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ കൂർക്കൊക്കെയാണ് നല്ലതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് ഒന്നുകൂടി നല്ലപോലെ എല്ലാം കഴുകുന്നുണ്ട് കൂർക്ക. കൂർക്ക നല്ല കഴുകിയിട്ടില്ലെങ്കിൽ മണ്ണ് അടിക്കും പെരിയിൽ. അപ്പോൾ കൂർക്കയുടെ ടേസ്റ്റും മാറും, കൂർക്ക കഴിക്കേണ്ട പൂജയും മാറും കിട്ടും. അപ്പോൾ അങ്ങനെ നല്ലതുപോലെ ഒരു വീണ്ടും കഴുകിയതിന് ശേഷം ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ആവശ്യത്തിലുള്ള ഉപ്പും, 1 ഗ്ലാസ് വെള്ളമൊഴിച്ച് കുക്കറിൽ 3 വിസിൽ വരെ വേവിക്കുന്നുണ്ട് കൂർക്ക. അതായത് കൂർക്ക ആയതുകൊണ്ട് വേവും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ പെട്ടത് എളുപ്പത്തിൽ വേവിച്ചെടുത്തത് കേട്ടോ. പിന്നെ ഞാൻ വെള്ളമൊക്കെ ഊറ്റിയിട്ട് നമ്മൾ കൂർക്ക് പോരെടുത്തിട്ടുണ്ട്. നമ്മൾക്ക് ഉരുട്ടിക്കുള്ള സാധനങ്ങൾ എടുക്കാം. നമുക്ക് ഉണക്കമുളക് ചതച്ചത്, ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പിൻ്റെ ഇല, 2 അല്ലി വെളുത്തുള്ളി. ഗ്യാസിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവേണ്ടെന്ന് കരുതിയിട്ടാണ് 2 അല്ലി വെളുത്തുള്ളി ഞാൻ ഉപയോഗിക്കുന്നത്. ആദ്യം നമുക്ക് ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാം കേട്ടോ. നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 2 ഉള്ളികളും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിക്കൊന്ന് ചെറുള്ളിക്കൊന്ന് മൂത്ത് വരട്ടെ, എന്നിട്ട് വേണം നമുക്ക് കറിവേപ്പിൻ്റെ ഇലയും കൂടുതൽ ചതച്ചും ചേർക്കാൻ കേട്ടോ. കൂർക്കയുടെ സീസണാണ്, എല്ലായിടത്തും കൂർക്കൊക്കെ ഇപ്പോൾ കിട്ടുമല്ലോ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പിയൊക്കെ ഉണ്ടാക്കി വെക്കുക.
അതേപോലെ ചിക്കൻ്റെ പാർട്സ് റോസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കും. വീഡിയോകളെല്ലാം എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം. കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ കുടുംബത്തിന് ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഉണക്കമുളകും കറിവേപ്പിൻ്റെ ഇരുമ്പിനെയും ചേർത്തിട്ടുണ്ട്. അതും കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതായത് ഉണക്കമുളകിൻ്റെ ഒരു പച്ചമുളകൊന്ന് മാറിക്കിട്ടിക്കോട്ടെ. എന്നിട്ട് വേണം നമുക്ക് വേവിച്ച് വെച്ച കൂർക്ക ചേർക്കാണ്. ഞാൻ നമ്മുടെ പ്രത്യേകിച്ച് വേഞ്ഞ് ഉപ്പൊന്നും ഞാൻ ചേർക്കണില്ല, കാരണം കൂർക്കയിൽ തന്നെ ഞാൻ ഉപ്പ് ആവശ്യത്തിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ ഒരു കൂർക്ക അവിടെ വേറെ വെച്ചിട്ട് നമുക്കൊന്ന് ഉടച്ചുകൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഉടച്ചു കഴിഞ്ഞാൽ അത് കൂർക്ക ഉപ്പേരി കൂടെ അത് ഉപ്പേരിക്കൊരു യോജിപ്പുണ്ടാവുള്ളൂ. അപ്പോൾ യോജിപ്പുണ്ട് നമുക്ക് അതിൽ എന്തെങ്കിലും നല്ല ടേസ്റ്റിൻ്റെ കൂർക്ക കഴിക്കാൻ. കൂർക്ക പറഞ്ഞ സാധനം നമുക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ളതല്ലേ. അപ്പോൾ നമുക്ക് ചോറിനൊക്കെ അത് കുറച്ച് കഴിക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കൂർക്ക നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഉപ്പേരിക്ക് ചേർത്ത് കൊടുത്തത് നല്ലപോലെ ഇളക്കിയിട്ടുണ്ട്. നമ്മൾ കൂർക്ക മുളക്ക് പുരട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള കൂട്ടാനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അടുത്തതായിട്ട് പുതിയ റെസിപ്പിയായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു.